കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആത്മീയമിത്രം ശ്രോതാക്കൾക്ക് പ്രഭാതവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി യിരെമ്യാ പ്രവചനം 19-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നന്നാക്കി കൂടാതവണ്ണം കുശവൻ്റെ പാത്രം ഉടച്ച് കളഞ്ഞതുപോലെ ഞാൻ ഈ ജനത്തെയും ഈ നഗരത്തെയും ഉടച്ച് കളയും. കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് സ്തോത്രം. പ്രഭാതത്തിൽ നാം വായിച്ച് കേട്ടതായ വേദഭാഗം വളരെ വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനായ യിരെമ്യാവിനെ ഒരു കുശവൻ്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടു പോകുവാനും അവിടെ വച്ചൊരു പാഠം അവനെ പഠിപ്പിക്കുവാനിടയായി. പാത്രം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും അത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ചിലത് ചീത്തയായതിനെക്കുറിച്ചും അതിനെ മറ്റൊരു രൂപത്തിൽ ആക്കി പുതിയൊരു പാത്രം ആക്കുന്നതിനെക്കുറിച്ചുള്ള ചിന്തകളാണ് അവിടെ വലിയവനായ ദൈവം യിരെമ്യാവിനെ പഠിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചത് ഒരു വലിയ വീടും അതിലെ ചില പാത്രങ്ങളെക്കുറിച്ചാണ്. ഇന്ന് നാം ചിന്തിപ്പനായിട്ട് പോകുന്നത് ഉടച്ച കളഞ്ഞ പാത്രങ്ങളും പിന്നീട് ഇതിനെ രൂപപ്പെടുത്തി പുതിയ പാത്രമാക്കുന്നതിനെക്കുറിച്ചുള്ള ചില ചിന്തകളാണ്. ഇവിടെ നാം ഒന്നാമതായിട്ട് ചിന്തിക്കേണ്ടത് ഒരു കുശവൻ, അതെ, ഒരു പാത്രം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ലോകത്തിലെ അതിപ്രാചീന തൊഴിലൊന്നാണ് മൺപാത്ര നിർമ്മാണം എന്നുള്ളത്. കളിമണ്ണുകൊണ്ട് പാത്രങ്ങൾ, കിണ്ണങ്ങൾ, അതുപോലെ തന്നെ കലങ്ങൾ, ഭരണി തുടങ്ങിയവ നിർമ്മിക്കുന്നവനാണ് കുശവൻ എന്ന് പറയുന്നത്. ഒന്നാമതായി കുശവൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കളിമണ്ണ്, നല്ല കളിമണ്ണ് കണ്ടെത്തുക എന്നുള്ളതാണ്. പിന്നീട് അതിലെ കല്ലും ചപ്പുചവറുകളെല്ലാം ദൂരീകരിക്കുക, നന്നായിട്ടത് നനച്ച് ചവിട്ടി കുഴച്ച് നല്ല ക്ലേ ഉണ്ടാക്കുക, അതാണ് ഒന്നാമതായിട്ട് ഈ പ്രവാചകനെ ദൈവം പഠിപ്പിക്കുന്ന അതെ ഒന്നാമത്തെ കാര്യം. യെശയ്യാവിൻ്റെ പുസ്തകം 41-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ പ്രവാചകനെ ആ കാര്യം ദൈവം പഠിപ്പിക്കുന്നുണ്ട്. നന്നായിട്ട് ചവിട്ടി കുഴച്ച് നനയ്ക്കുന്നതിനോടുള്ള ബന്ധത്തിൽ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവൻ വന്ന് ചെളിയെപ്പോലെയും കുശവൻ കളിമണ്ണ് ചവിട്ടുന്നതുപോലെയും ദേശാധിപതികളെ ചവിട്ടിക്കളയും. ഇവിടെ ദൈവം ദേശാധിപതികളെ ന്യായം വിധിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ ചവിട്ടിക്കുഴച്ച ഒരു മണ്ണിനോടുള്ള ബന്ധത്തിലാണ് അത് താരതമ്യപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അതുപോലെ ഒരു നല്ല പാത്രം ഉണ്ടാക്കുന്നതിന് നല്ല ക്ലേ ആവശ്യമാണ്. പിന്നീടത് ചക്രത്തിലിട്ട് കൈകൊണ്ട് അതിന് ഇഷ്ടമുള്ള അത് രൂപം നൽകും. ഒരു നിശ്ചിത അച്ചുതണ്ടിൽ ഇതിനെ ഇങ്ങനെ കറങ്ങാനായിട്ട് അനുവദിക്കും. ഒരു പാത്രം ചീത്തയായാൽ അതിന് മറ്റൊരു രൂപം നൽകും. അതിനുശേഷം ഈ രൂപപ്പെടുത്തിയ പാത്രങ്ങളെ തീയിലിട്ട് ചുട്ട് എടുത്ത ശേഷം അത് തന്നെ വെയിലത്ത് വെച്ച് ഉണക്കി ആ നിലയിൽ അതിനെ മനോഹരമായ നിലയിൽ അത് വിപണിയിലെത്തിക്കും. തനിക്കിഷ്ടപ്പെട്ടതായ രൂപം നൽകാൻ കുശവന് ഈ മണ്ണിന്മേൽ അധികാരമുണ്ട്. കളിമണ്ണ് കുശവൻ്റെ കയ്യിൽ ഇരിക്കുന്ന പോലെയാണ് ഇസ്രായേൽ ഗൃഹം യഹോവയുടെ കയ്യിൽ ഇരിക്കുന്നത് എന്ന് യിരെമ്യാവ് 18-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള ഭാഗങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ കുശവൻ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. ഇവിടെ ചീത്തയായി പോകുന്നതും പിന്നീട് അത് രൂപപ്പെടുത്തുന്നതും പൊട്ടിച്ച് കളയുന്നതും നമുക്ക് സുപ്രധാനമായ ഒരു പാഠം പഠിക്കുവാനായിട്ട് ആണ് ദൈവം ഈ കാര്യം യിരെമ്യാവിലൂടെ അതെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. കുശവൻ അതെ പാത്രത്തെ ഉണ്ടാക്കിയപ്പോൾ ചിലത് ഉടഞ്ചു പോയി എന്ന് നമ്മൾ വായിക്കുന്നു. കുശവൻ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രം ആക്കി തീർത്തു എന്ന് യിരെമ്യാ 18-ാം വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യെശയ്യാവ്
പറയുന്നത് അതിൻ്റെ 64-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ താനും ഈ കാര്യം അത് ദൈവമക്കളെ ഓർപ്പിക്കുന്നുണ്ട്. അതിങ്ങനെയാണ് യെശയ്യാവ് 64-ൻ്റെ 8-ാമത്തെ വാക്യം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. എങ്കിലോ യഹോവേ, നീ ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ കളിമണ്ണും നീ ഞങ്ങളെ മനയുന്നവനുമാകുന്നു, ഞങ്ങളെല്ലാവരും നിൻ്റെ കൈപ്പണി അത്രേ. അപ്പോൾ യഹോവേ, നീ ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ കളിമണ്ണും നീ ഞങ്ങളെ മനയുന്നവനാകുന്നതാണ് പ്രവാചകൻ ഓർപ്പിക്കുന്നത്, യെശയ്യാവ് ഓർപ്പിക്കുന്നത്. ഞങ്ങളെല്ലാവരും നിൻ്റെ കൈപ്പണി അത്രേ. എഫേസ്യരിലെ 2:10 നമ്മൾ അങ്ങനെ വായിക്കുന്നുണ്ട്, നാം ദൈവത്തിൻ്റെ കൈപ്പണിയാണ്. അത് ദൈവത്തിൻ്റെ സർവാധികാരത്തെ വെളിപ്പെടുത്തുന്ന ഒരു ശബ്ദമാണ് ഈ വായിച്ച യെശയ്യാവ് 64:8 എഫേസ്യരിലെ 2:10. ദൈവത്തിൻ്റെ സർവാധികാരത്തെയും ശക്തിയെയും വെളിപ്പെടുത്തുന്ന ഒരധ്യായമാണ് ഈ യെശയ്യാവ് 64-ാം അധ്യായം. ഈ യാഥാർത്ഥ്യത്തെ ഖണ്ഡിക്കുവാൻ ശ്രമിക്കുന്നത് അർത്ഥശൂന്യമാണ്. സങ്കീർണ സൃഷ്ടിയായ മനുഷ്യനെ സൃഷ്ടാവില്ലെന്ന് പറയുവാൻ ആർക്ക് കഴിയും? ഒരു ഉദാഹരണം ഞാൻ പെട്ടെന്ന് ഓർപ്പിക്കാം. നമ്മുടെ കയ്യിൽ നമ്മൾ കിട്ടുന്ന റിസ്റ്റ് വാച്ച്, ഇത് നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി ഉണ്ട്, ഒരു ദിവസം വെറുതെ ഉണ്ടായതല്ല. പലരുടെ അധ്വാനം ഒരു കൊണ്ടൊരു വാച്ച് അത് രൂപപ്പെട്ട് പുറത്തു വരികയാണ്. ഇത് വിശ്വസിക്കുവാൻ ഏതൊരു പ്രായത്തിലുള്ളവർക്കും അത് കഴിയും. സംഗീതജ്ഞൻ പറയുന്നത് ഇങ്ങനെയാണ്, ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. പ്രിയരെ, നാം പൊടിയാണ്, പൊടിയിലേക്ക് ചേരും. അയാഥാർത്ഥ്യം പോലെ നാം മൺകൂടാരത്തിലാണ്. ഒരു ആത്മാവ് ഈ മൺകൂടാരത്തിൽ വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ മുത്ത് സൂക്ഷിക്കുന്ന ഒരു പെട്ടിയെപ്പോലെയാണ് നമ്മുടെ ഈ ശരീരം. അതിൻ്റെ അകത്ത് ദൈവം, വലിയൊരു ആത്മാവിനെ ദൈവം നിർമ്മിച്ചിട്ടുണ്ട്. അതിനെ നാം എന്തു ചെയ്യണം? വളരെ പ്രാധാന്യം നൽകിയതിനെ പരിഗണിക്കണം. പുറത്തെ കൂടിനല്ല പ്രാധാന്യം, അകത്തുള്ളതായ അത് ആ നിക്ഷേപത്തിനാണ്. കർത്താവ് ഇങ്ങനെ പറഞ്ഞു മർക്കോസ് 8:36, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കി എന്ത് പ്രയോജനം? ഇവിടെ നാം ചിന്തിക്കാൻ പോകുന്ന ചീത്തയായി പോയ പാത്രത്തെക്കുറിച്ചാണ്. ഇനി ദൈവം പൂർണ്ണമായും മനുഷ്യനെ സൃഷ്ടിച്ചു, എന്നാൽ ധാർമ്മികമായും ആത്മീയമായി അദ്ദേഹം ആ പൂർണ്ണതയിൽ എത്താതെ അവൻ അകലെയാണ്. എന്ത് പറ്റി? ഒരു തകരാറ് അത് സംഭവിച്ചു. കാരണം അത് ഉത്തരം പാത്രം അത് ചീത്തയായിപ്പോയി എന്നുള്ളതാണ്. ആ പാത്രത്തിന് ചെയ്യണം, പിന്നെയും രൂപപ്പെടുത്തി നന്നാക്കി എന്നല്ല, അത് ഉടച്ചു വാർത്തു, ഒരു പുതിയ സൃഷ്ടിയാക്കി അത് മാറ്റി. അതാണ് പൗലൂസ് 2 കൊരിന്ത്യർ 5:17 പറയുന്നത്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും. അപ്പോൾ ഈ കാര്യം നമ്മൾ അത് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഉടച്ചു കളഞ്ഞതായ പാത്രം, മത്തായി 21:44 നമ്മെ ഉടച്ചു കളയുന്നതിന് 2 മാർഗമാണ് ക്രിസ്തു പറഞ്ഞത്. നാം രക്ഷയ്ക്കായി ക്രിസ്തുവിൻ്റെ മേൽ വീണാൽ പാപമുതലുള്ളവരായി അനുദപിച്ചാൽ തകരും, അല്ല, ക്രിസ്തുവിനെ നാം ഉപേക്ഷിച്ചാൽ ന്യായവിധിക്കായി ക്രിസ്തു നമ്മുടെ മേൽ വീഴും. അത് നാം വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എബ്രായലേഖനം നാം പഠിക്കുമ്പോൾ അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 30-ും 31-ും വാക്യം വളരെ വ്യക്തമായിട്ട് നാം അത് ചിന്തിക്കേണ്ടതുണ്ട്. എബ്രായലേഖനം 10-ാം അധ്യായത്തിൻ്റെ 30-ും 31-ും വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെയാണ് ഓർപ്പിക്കുന്നത്, പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം വീട്ടും എന്ന് കർത്താവ് തൻ്റെ ജനത്തെ ന്യായവിധിക്കുമെന്നും അരുളി ചെയ്തവനെ നാം അറിയുന്നുവല്ലോ. ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. അതുകൊണ്ട് ഇവിടെ നാം രക്ഷയ്ക്കായിട്ട് അവൻ്റെ കയ്യിൽ വീഴണം. അതല്ല, നാം ആ രക്ഷ അനുഭവിക്കുന്നില്ല എങ്കിൽ അത് ഒരു ദിവസം നാം അവൻ്റെ കയ്യിൽ വീണ് തകർന്നു പോകും എന്നാണ് ഇവിടെ പറയുന്നത്. പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം വീട്ടും, ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. പൂർണ്ണതയില്ലാത്ത പാത്രത്തെ കുശവൻ ഉടച്ചു കളയും. ആയതുപോലെ ക്രിസ്തുവിനെ ഉപേക്ഷിക്കുന്നവരെ ദൈവം അതെ ഉപേക്ഷിക്കും. പൂർണ്ണത ലഭിക്കുന്നത് ക്രിസ്തുവിലെ വിശ്വാസത്തിലാണ്. എബ്രായ ലേഖനത്തിൽ 10-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തിയായിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മെ ദൈവം എന്ത് ചെയ്യുന്നു? ഏകയാഗത്താൽ സൽഗുണപൂർത്തിയിലേക്ക് നമ്മെ വരുത്തിയിരിക്കുകയാണ്. പ്രിയരെ, ഈ രാവിലെ നമുക്കൊന്നിച്ച് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, പ്രവാചകനെ ദൈവം അത് ഈ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഒരു വലിയ സത്യം അവനെ പഠിപ്പിക്കുവാനിടയായി. അത് ദൈവം സൃഷ്ടാവാണെന്നും
അവൻ്റെ കയ്യിലെ മനോഹരമായ പാത്രങ്ങളാണ് നാമെന്നും അത് നമ്മെ ഓർപ്പിക്കുകയാണ്. റോമാലേഖനത്തിൽ പൗലൂസ് നമ്മെ ഓർപ്പിക്കുന്ന മറ്റൊരു കാര്യം, റോമാലേഖനം 9-ാം അധ്യായത്തിൽ നമ്മുടെ മുൻകാല അവസ്ഥയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു. അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ ഇവിടെ നമ്മുടെ മുൻകാലാവസ്ഥ എന്തായിരുന്നു? തൻ്റെ തേജസ്സിൻ്റെ ധനം വെളിപ്പെടുത്തുവാൻ ഇച്ഛിച്ചിട്ട് നാം നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചുവെങ്കിൽ എന്ത്? ഇവിടെ നാം ദൈവത്തിൻ്റെ കോപപാത്രങ്ങളായിരുന്നു എന്നാണ് ഇവിടെ ഈ റോമാലേഖനത്തിൽ പൗലൂസ് ഓർപ്പിക്കുന്നത്. അതിൻ്റെ 20-ാം വാക്യം, റോമർ 9:20, അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്നു, നീ ആര്? മനഞ്ഞിരിക്കുന്നത് മനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്ത് എന്ന് ചോദിക്കുന്നു. അല്ല, കുശവന് അതേ പിണ്ഡത്തിൽ നിന്നൊരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരമില്ലയോ? ഇവിടെ നാം വായിച്ചു കേട്ടത് ഇങ്ങനെയാണ്, ദൈവം തൻ്റെ കോപം കാണിക്കുവാനും ശക്തി വെളിപ്പെടുത്തുവാനും അത് എന്ത് ചെയ്തു? അത് നമ്മുടെ ജീവിതത്തിൽ അത് ഇടപെടുവാനിടയായി. ഒന്ന്, കോപപാത്രങ്ങളായിരുന്ന നമ്മെ ദൈവത്തിൻ്റെ കരുണയുടെ പാത്രങ്ങളാക്കി തീർക്കുവാനിടയായി. ഒരു കാലത്ത് അപമാന പാത്രമായിരുന്ന നമ്മെ തൻ്റെ പുത്തിലൂടെ മാനപാത്രമാക്കി തീർക്കുവാനിടയായി. ഒരു കാലത്ത് ദൈവത്തിൻ്റെ ന്യായവിധി നുരച്ച് പൊങ്ങുന്ന പാത്രത്തിൽ ഇന്ന് ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേൽ പ്രതിരിപ്പിച്ച് നമ്മെ കരുണയുടെ പാത്രങ്ങളാക്കി തീർത്ത വലിയവനായ ദൈവത്തിന് ഈ രാവിലെ നമുക്ക് നന്ദി പറയാം. ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെയും അവൻ്റെ കയ്യിലെ മനോഹരമായ പാത്രമായി തീർന്നിട്ടില്ല എങ്കിൽ, അത് മാനപാത്രമായി തീർന്നിട്ടില്ല എങ്കിൽ, നിങ്ങൾ കോപത്തിൻ്റെ പാത്രമാണ്. ദൈവത്തിൻ്റെ കോപം നിങ്ങളുടെ മേൽ നുരഞ്ഞു പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കോപം നുരഞ്ഞു പൊങ്ങുന്ന ഈ പാത്രമായി നിങ്ങൾ ദൈവത്തിൻ്റെ ന്യായവിധിയുടെ പാത്രമായി മാറാതെ ദൈവത്തിൻ്റെ കരുണാപാത്രങ്ങളായി തീരുവാൻ നിങ്ങളെ തന്നെ അവൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. അവൻ നമ്മുടെ കുശവനാണ്. അവൻ ഇഷ്ടമുള്ളത് പാത്രങ്ങളായി നിങ്ങളെ മെനയും. ആകയാൽ ദൈവകോപത്തിൽ നിന്ന് ഒഴിവുള്ളവരായി തീരുവാൻ കർത്താവിനായിട്ട് നമ്മെ സമർപ്പിക്കാം. അവൻ്റെ വിലയിൽ നാമം ഇന്നുവരെ നീക്കം മാറ്റപ്പെട്ടു മാറാട്ടെ.